അഞ്ചു വയസ്സ് മുതൽ 18 വയസ്സ് വരെ നമ്മുടെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം സഹോദരന്റെ കുട്ടിക്ക് ആഴ്ചയിൽ 2 മണിക്കൂർ വെച്ച് അവരുടെ സൺഡേ സ്കൂളുകളിൽ, മദ്രസകളിൽ, വേദപഠന ക്ലാസ്സുകളിൽ ഒക്കെ പോയി പഠിക്കാനൊരു അവസരമുണ്ട്. രാഹുൽ ഈശ്വർ, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച രാവിലെയാണ് അവരുടെ പള്ളികളിൽ ഒത്തുകൂടുന്നത്, മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് അവരുടെ പള്ളികളിൽ ഒത്തുകൂടുന്നത്. നമ്മൾ ഹിന്ദുക്കൾ എല്ലാ നിമിഷവും ദൈവത്തിന്റെ സമൂഹത്തിനായി മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ തള്ളാണ് നമ്മളെ ഈ ദുരവസ്ഥയിൽ എത്തിച്ചത്. നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെയും അയ്യപ്പന്റെ മഹത്വത്തിന്റെയും ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇത് പ്രത്യേകിച്ച് എന്റെ RSS BJP സുഹൃത്തുക്കളോട് പറയുക. നമസ്കാരം ശ്രീ രാഹുൽ ഈശ്വർ. നമസ്കാരം. വീണ്ടും ഒരു മണ്ഡലത്തിൽ എത്തിക്കുകയാണ്. എല്ലാ മണ്ഡലത്തിലും ഒരു വിവാദമുണ്ട്. ഈ മണ്ഡലം വിചിത്രമായ വിവാദം. 18-ാം പടി താരം ബാബരി നടപ്പൊളിക്കാം. അതിന്റെ ആവശ്യമുണ്ട്. ഒരു വർഗീയതയാണ് അവിടെ. സ്വാമി ശരണം. എല്ലാവർക്കും നല്ലൊരു മണ്ഡലകാലം ഉണ്ടാകട്ടെ. അയ്യപ്പന് വേണ്ടി ജീവിച്ച, അയ്യപ്പന് വേണ്ടി സ്വന്തം സ്വത്ത് ചെലവാക്കിയ, സൈന്യത്തെ ഒരുക്കിയ, നമുക്ക് വേണ്ടി, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കൾക്ക് വേണ്ടി, നമ്മുടെ ഹിന്ദു ദൈവമായ അയ്യപ്പന് വേണ്ടി പോരാടിയ മുസ്ലിം സുഹൃത്താണ് വാവർ. വാവരെ തെള്ളി പറയുന്നത് അയ്യപ്പനെ തെള്ളി പറയുന്നതിന് തുല്യമാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറയാം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 100 വർഷത്തിന് ശേഷം ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു ജിഹാദി അല്ലെങ്കിൽ തീവ്രവാദിയാണ്, പുള്ളി മോശക്കാരനാണെന്ന് പറഞ്ഞാൽ അന്നത്തെ ആൾക്കാർ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് കേട്ടാൽ വേദനിക്കും അല്ലെ? നമ്മളോ നമ്മുടെ തലമുറകളോ ഉണ്ടെങ്കിൽ നമുക്ക് വേദനിക്കും. എന്തുകൊണ്ടാണ്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് ഒരുപക്ഷെ ഏറ്റവും ഇഷ്ടമുള്ള, എല്ലാവരും ആദരിക്കുന്ന, ഇടത് വലത് മധ്യവേദം ഇന്ത്യ എല്ലാവരും ആദരിക്കുന്ന ഐക്കണം. BJP പ്രസിഡന്റ് ആക്കിയത്. നമ്മുടെ ചാണ്ടി ഉമ്മന്റെ പ്രൊഫൈൽ പിക്ചർ പോലും ഒരുപാട് കാലം അബ്ദുൽ കലാം കാര്യങ്ങളുമാണ്. അപ്പൊ ഇന്ത്യയുടെ ഒരുമയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പൊ അബ്ദുൽ കലാം മുസ്ലിം പേരുകാരനായതുകൊണ്ടും അബ്ദുൽ കലാമിന്റെ അച്ഛൻ മദ്രസയിൽ പരിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചിരുന്നുകൊണ്ടും പുള്ളി ഒരു മദ്രസ കൊട്ടനാണ്, പുള്ളി ഒരു തീവ്ര സ്വരക്കാരനാണ്, തീവ്രവാദിയാണെന്ന് പറഞ്ഞാൽ എനിക്കത് പറയാൻ പോലും പറ്റുന്നില്ല വേദന കാരണം. അത് തന്നെയാണ് വാവനെ കുറിച്ച് ചീത്ത പറഞ്ഞാൽ നമുക്ക് തോന്നേണ്ടത്. നമുക്ക് വേണ്ടി പോരാടി, നമുക്ക് വേണ്ടി സ്വത്ത്, ജീവൻ, സമയം, ഊർജം, ധനം, സൈന്യം എല്ലാം ചെലവാക്കിയ ആ മനുഷ്യനെയാണ് നമ്മൾ ഇന്ന് കുറ്റം പറയുന്നത്. ആ കുറ്റം പറയുന്ന വർഗീയതയെ രാഷ്ട്രീയമൊന്നുമല്ല, ഇത് മനസ്സിലെ ഒരു ശൂന്യതയെന്നായതുണ്ടാകും. അതായത് നമ്മൾ ഹിന്ദുക്കൾക്ക് പലപ്പോഴും അപ്പുറത്ത് ഇപ്പൊ ഒരു ശത്രു വേണം. ഒരു 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 മടിയും നാണവും ഇല്ലാതെ ഇങ്ങനെ കള്ളം പറയുന്നത് ദൈവം നിന്നെയാണ്, അയ്യപ്പൻ നിന്നെയാണ്. ഞാൻ കാല് പിടിച്ച് ഇത് പറയുന്നത് എല്ലാവരും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാമെന്നാണ്. ഈ പേര് കൂടെ പറയാം, പേര് പറഞ്ഞു തന്നെ പോവാം. വിജി തമ്പി സാറിനെ വ്യക്തിപരമായിട്ട് അറിയാം. പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുമിച്ച് കണ്ടാണ് നിങ്ങൾ അയോധ്യയിൽ എയർപോർട്ടിൽ വെച്ച് കണ്ടിരുന്നു. ഇത് പറയുന്ന പലരും ഉണ്ട്, വേറെ ആരാ, അങ്ങനെ പലരും പറയുന്നുണ്ട്. ഞാൻ അവരുടെ കാല് പിടിച്ച് പറയുകയാണ്, ദൈവത്തെ ഓർത്ത് നമ്മുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അയ്യപ്പനെ അതിലേക്ക് പിടിച്ചിടരുത്. അത് ദൈവദോഷമാണ്, ദൈവം നിന്നെയാണ്. വാവരെ പറയുന്നത് അയ്യപ്പൻ നിന്നെയാണ്. കാര്യം വാവർക്ക് അവിടെ സ്ഥലവും ഇടവും കൊടുത്തത് അയ്യപ്പനാണ്. ഇനി വാവര് മുസ്ലിം ആണോ എന്ന് ചോദ്യം. വാവരെ കുറിച്ച് 2-3 ആധികാരിക രേഖകൾ എന്താണ്? ഒന്ന്, വാവർ പാട്ടുകൾ പഴമൊഴിയായും വാമൊഴിയായും ഒരുപാട് കാലമായിട്ട് ഒന്ന് അയ്യപ്പൻ പാട്ടുകൾ, അതിൽ അയ്യപ്പൻ പാട്ടുകളിലെ വാവറിന്റെ റെഫറൻസ്. 2, PR രാമവർമ്മ രാജ 1940-കളിൽ എഴുതിയ ശബരിമല ചരിത്രം. ഡോക്ടർ SK നായർ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ മലയാളം വിഭാഗം തലവൻ എഴുതിയ ശബരിമല അയ്യപ്പനെ കുറിച്ചുള്ള പുസ്തകം. ഇവരെല്ലാം നാട് കണ്ട പണ്ഡിതരാണ്. PR രാമവർമ്മ രാജ പൂഞ്ഞാർ രാജാവിന്റെ തായ്വഴിയിൽ വന്ന് ജനിച്ച ഏറ്റവും പ്രമുഖനായ RSSകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവ് കൂടിയാണ്. ഹിന്ദു ഐക്യത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. കേരള ഹൈക്കോടതി 1950-കളിൽ ശബരിമല തന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അവരെന്ന് പറയുന്നുണ്ട്. 17-ാം നൂറ്റാണ്ട് തൊട്ടുള്ള ചെമ്പ് പട്ടയങ്ങളുണ്ട്, എന്തിനാണ് നമ്മളിങ്ങനെ കള്ളം പറയുന്നത്? വാവരാരാന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ, വാവരെന്ന് പറഞ്ഞാൽ തകൃതിത്താൻ തോട്ടത്തിൽ പാത്തുമ്മയുടെ മോനെ വാവരെ എന്നാണ് വിളിക്കുന്നത്. ചില നമ്മുടെ ചൊല്ലലുകളിൽ ഹീരാക്യൻ തോട്ടം എന്നും പറയും. തകൃതിത്താൻ തോട്ടം ടർക്കിയാണെന്ന് ചിലർ പറയുന്നുണ്ട്, പഴയ ടർക്കിയുടെ പേരാണ്. ഹീരാക്യൻ തോട്ടം ചില ആൾക്കാർ പറയുന്നത് ഇറാഖ് ആണ്, പഴയ ഉറൂഖ് എന്നൊക്കെയാണെന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും പാത്തുമ്മയുടെ മോനാണ് വാവർ. പാത്തുമ്മ എന്ന് പറഞ്ഞാൽ ഫാത്തിമ. നമ്മുടെ വാവറുടെ അച്ഛന്റെ പേര് അലി. വാവറുടെ ശരിക്കുള്ള പേര് ബാവർ എന്നാണ്. വായും മാറുന്നോണ്ടാണ്. നമ്മുടെ കൺമുമ്പിൽ ഇരിക്കുകയല്ലേ ആ പള്ളി. സി ഇനി 2, നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെയും അയ്യപ്പന്റെ മഹത്വത്തിന്റെയും ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇത് പ്രത്യേകിച്ച് എന്റെ RSS BJP സുഹൃത്തുക്കളോട് പറയുക. അതായത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ തന്നെ അടൽ ബിഹാരി വാജ്പേയി ജി, ഈ രാജ്യത്തിന്റെ പ്രഥമ പൗരനായി കൊണ്ടുവന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ്. അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മൂവാണ്. അതേപോലെ RSSന് മുസ്ലിം രാഷ്ട്രീയ മഞ്ചുണ്ട്, ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ചുണ്ട്. RSSന്റെ ഔദ്യോഗിക സംഘടനയാണ് ഈസായി രാഷ്ട്രീയ മഞ്ചിനെയാണ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. മുസ്ലിം രാഷ്ട്രീയ മഞ്ചുണ്ട്. ഇന്ദ്രേഷ് ജിയെ പോലെ ഒരു പ്രമുഖ സ്വയം സേവകനാണ് അത് ഹെഡ് ചെയ്യുന്നത്. ഇന്ദ്രേഷ് ജി എന്ന് പറഞ്ഞാൽ വളരെ സീനിയർ ആയ ഒരു വ്യക്തിയാണ്. ഈ മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ ആഭിമുഖ്യത്തിലാണ് പൂജനീയ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ജി മുസ്ലിം ഇന്റലക്ച്വൽസിനെ ഒക്കെ കണ്ടിരുന്നു. എന്നിട്ട് അവർ പറയുകയുണ്ടായി, ഗാന്ധിയുടെ ലൈനിൽ ഇന്ത്യയുടെ പിതാവിനെ പോലെയാണെന്നാണ് അവര് മോഹൻ ഭഗവത്. വാവര് മുസ്ലിം ആയതുകൊണ്ടാണ്, അതാണ് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്. പക്ഷേ ഇതിനപ്പുറം നമ്മുടെ ഉള്ളിൽ പലപ്പോഴും, നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യത്തിൽ ഞാൻ പറയാം, നമ്മൾ ഹിന്ദുക്കളുടെ 5000 വർഷത്തെ പ്രശ്നം
ഞാൻ 50 സെക്കൻഡ് കൊണ്ട് അങ്ങേക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. 5000 വർഷങ്ങളുടെ പ്രശ്നം 50 സെക്കൻഡ് കൊണ്ട്. ആ ഒരു ചോദ്യ രൂപേണ ചോദിക്കാം, അഭിലാഷി ഒരു ചോദ്യ രൂപേണ പറയാം. ആഴ്ചയിൽ ഏത് ദിവസവും നമുക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം, പക്ഷെ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളികളിൽ ഒത്തുകൂടുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, ദശാംശം പിരിക്കുന്നത്? ദശാംശം എന്ന് പറഞ്ഞാൽ 10-ൽ 1 പള്ളിക്ക് കൊടുക്കണം, ആരെങ്കിലും സഹായിക്കാം, നമുക്ക് പുതിയ സ്കൂളും കോളേജും വേണമെന്ന് പറയുന്നത് ഏത് ദിവസമാണ്? ഞായറാഴ്ച. ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, ആത്മീയവും സാമൂഹികമായ കാര്യങ്ങളെ സംസാരിക്കുന്നത്, സക്കാത്തിന്റെ അടക്കം കാര്യങ്ങൾ പറയുന്നത്, ഇക്ക എന്റെ മോന് ജോലിയില്ല, മോക്ക് അഡ്മിഷൻ വേണം എന്നൊക്കെ പരസ്പരം പറയുകയും സഹായിക്കുകയും ചെയ്യുന്നത്? ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മൾ ഹിന്ദുക്കൾ ഇതേപോലെ നമുക്ക് ഒരുമിച്ച് ഭക്തിയോടുകൂടിയോ പരസ്പരം സഹായിക്കാനോ ഒരുമിച്ച് കൂടുന്നത്? ഉത്സവം നടത്തണം. ശരിക്കും അങ്ങനെ ഒരു ദിവസമോ കാര്യമോ ഇല്ല എന്നുള്ളതാണ്. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കണം. ഈ പോയിന്റ് പറയുമ്പോൾ നമ്മളിൽ പല ഹിന്ദുക്കളും വലിയ വായിൽ ഡയലോഗ് അടിച്ച് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഈശ്വർ, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച രാവിലെയാണ് അവരുടെ പള്ളികളിൽ ഒത്തുകൂടുന്നത്, മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് അവരുടെ പള്ളികളിൽ ഒത്തുകൂടുന്നത്, നമ്മൾ ഹിന്ദുക്കൾ എല്ലാ നിമിഷവും ദൈവത്തിന് സമൂഹത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ തള്ളാണ് നമ്മളെ ഈ ദുരവസ്ഥയിൽ എത്തിച്ചത്. തെള്ളെന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് എല്ലാം അറിയാൻ തരണം, നമ്മൾ തിരുവനന്തപുരത്തുകാരുടെ വേടാണ് തള്ളു. തെള്ളെന്ന് പറഞ്ഞാൽ ചുമ്മാ ഡയലോഗ്, ഗുമ്മിന് വേണ്ടി അടിക്കുന്ന ഡയലോഗുകളെയാണ് തെള്ളെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അർത്ഥമൊന്നും കാണൂല, പക്ഷെ വലിയ പഞ്ച് ഡയലോഗ് എന്ന രീതി ഇരിക്കും. കേരളത്തിലെ 50% ഹിന്ദുക്കളിലാണ് 80% ആത്മഹത്യകൾ നടക്കുന്നത്, 83.7% മദ്യപാനവും മയക്കുമരുന്നും നടക്കുന്നത്, 85-90% കുടുംബ തകർച്ചകൾ നടക്കുന്നത്, അതാണ് നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു പോകുന്നത്, 78% വിഷാദ രോഗങ്ങൾ നടക്കുന്നത്, 80%ത്തിലധികം നടതള്ളുക എന്നൊരു പരിപാടിയുണ്ട്. അതായത് പ്രായമായ അച്ഛനെ അമ്മയും മുത്തശ്ശിയെ മുത്തശ്ശിയെയും മുത്തശ്ശനെയും ആരും നോക്കാനില്ലാതെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ട് തള്ളിക്കളയുന്ന ഒരവസ്ഥയാണ്. അതിനേക്കാൾ മോശം ഒരു കാര്യം ഈ ലോകത്ത് ചെയ്യാനില്ല. അതായത് തന്നെ ജനിച്ച് വളർത്തിയ അച്ഛനെ അമ്മയോ തന്നെ സ്നേഹിച്ച മുത്തശ്ശനെയോ മുത്തശ്ശിയോ ജീവിതകാലം മുഴുവൻ വേണ്ടി നമുക്ക് വേണ്ടി പണിയെടുത്തവരെ അവസാന കാലത്ത് നമുക്ക് സൗകര്യം കുറഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് അസുഖമായതുകൊണ്ട് ഏതെങ്കിലും അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ടു ചെന്ന് തള്ളുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചീത്ത കാര്യം. അത് ചെയ്യുന്നത് നട തള്ളുക എന്ന് കേട്ടതാണ്, അങ്ങ് എപ്പോഴെങ്കിലും പള്ളി തള്ളുക എന്ന് കേട്ടിട്ടില്ല. ഈ അനാഥാലയങ്ങളിൽ പോയാൽ ചിലപ്പോൾ 1-2 മുസ്ലിങ്ങൾ കാണും, 2-3 ക്രിസ്ത്യാനികൾ കാണും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ 90% ഈ അനാഥാലയത്തിലുള്ളവരാരാണ്? ഏത് അനാഥാലയത്തിലും വെറുതെ പോയി നോക്കിയാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ അങ്ങനെ ഉണ്ടാകുന്നത്? ഹിന്ദുക്കളെ ശത്രു ഹിന്ദു തന്നെയാണ്, ശത്രുവല്ല. അതിന്റെ റീസൺ ഞാൻ പറയാം. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ സംഭാഷണം തുടങ്ങുന്നതിൽ അദ്ദേഹത്തോട് ചോദിക്കുകയായിരുന്നു, യേശു ക്രിസ്തു എന്നാണ് ജനിച്ചതെന്ന് നമ്മളോട് ചോദിച്ചാൽ എല്ലാ മനുഷ്യർക്കും ഒരു ഉദ്ദേശധാരണ ഉണ്ട്. ഏകദേശം 2000 BC AD പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വർഷമാണ് ജനിച്ചതെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഐഡിയ ആണ്. 10,400-1,500 വർഷം മുമ്പ് മക്കയിലാണ് ജനിച്ചത്, നമുക്കൊരു ഐഡിയ കാണും. ഉദ്ദേശം നമ്മളോട് ചോദിക്കുകയാണ് അയ്യപ്പൻ എന്നാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഐഡിയ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. വാവരെയും നമുക്കറിയില്ല, അയ്യപ്പനെ നമുക്കറിയില്ല. അയ്യപ്പനെ നമുക്കറിയാത്ത ആത്മീയ ശൂന്യതയിൽ നിന്നാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. അതായത് സ്വാമി അയ്യപ്പൻ ആരാന്നറിയില്ല. ഇനി കൗതുകമുള്ള ഒരു ചോദ്യം, അങ്ങോട്ടും വളരെ പ്രമുഖനായ പ്രത്യേകിച്ച് ഡിജിറ്റൽ സ്പേസിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകനാണ്, ഇതൊന്നും എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ശബരിമല കേസിന് വേണ്ടി പഠിച്ചത് മാത്രമാണ്, ഇത് എനിക്ക് പണ്ടുകൊട്ടേ അറിയാത്തൊരു കാര്യമൊന്നുമല്ല. ഈ കേസിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി പഠിച്ചതാണ്. നമ്മൾ മലയാളികൾ ഏറ്റവും ലോക മലയാളി ഏറ്റവും വലുതായിട്ട് ആഘോഷിക്കുന്ന ഉത്സവം ഏതാണ്? സംശയമൊന്നുമില്ല, ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും BJP-ക്കാരനാണെങ്കിലും മുസ്ലിം ലീഗുകാരനാണെങ്കിലും എല്ലാവരും ഓണത്തിന്റെ ആൾക്കാരാണ്. ഈ മഹാബലി ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? മഹാബലിയുടെ അച്ഛന്റെ പേരെന്താ? അമ്മയുടെ പേരെന്താ? മഹാബലിയുടെ കുടുംബം ഏതാ? ഇയാൾ ആരാ എന്ന് ചോദിച്ചാൽ 99% മലയാളികൾക്കും അറിയില്ല എന്നുള്ളതല്ല പ്രശ്നം, അത് ചോദിക്കാൻ നമുക്കൊരു ഇടമില്ല എന്നുള്ളതാണ്. അതായത് മഹാബലിയുടെ മോനെ നമുക്കറിയും, പറയുമ്പോ അറിയും. മഹാബലിയുടെ മോന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഒരു ഡാമുണ്ട്. മഹാബലിയുടെ മകന്റെ പേരിൽ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു ഡാമുണ്ട്. മഹാബലിയുടെ അച്ഛന്റെ പേര് വിരോചനൻ, അമ്മയുടെ പേര് ദേവാംബ, മഹാബലിയുടെ മകന്റെ പേരാണ് ബാണൻ, ബാണന്റെ പേരിലാണ് ബാണാസുര സാഗർ ഡാം ഉള്ളത്. ശരിക്കും തെക്ക്, അതായത് മഹാരാഷ്ട്രയുടെ തെക്ക് വശം മുതൽ കേരളക്കാർ ഭരിച്ചിരുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ രാജാക്കന്മാരിൽ ഒന്നായിരുന്നു മഹാബലി. നമുക്ക് മാത്രമല്ല മഹാബലി, മഹാരാഷ്ട്രയിലൊക്കെ ബലിരാജ അല്ലെങ്കിൽ ബലിരാജയ്ക്ക് അമ്പലങ്ങൾ വരെയുണ്ട്. ഇതെല്ലാം പറയുന്നതിന്റെ റീസൺ എന്താ അറിയാമോ? നമ്മൾ ഹിന്ദുക്കൾക്ക് വിശിഷ്യ വിശാല അർത്ഥത്തിൽ ഇന്ത്യക്കാർക്ക് ഒരു ആത്മീയ സാമൂഹിക വിദ്യാഭ്യാസം കിട്ടുന്നില്ല. കൃത്യം കണക്ക് പറഞ്ഞാൽ 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെ നമ്മുടെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം സഹോദരന്റെ കുട്ടിക്ക് ആഴ്ചയിൽ 2 മണിക്കൂർ വെച്ച് അവരുടെ സൺഡേ സ്കൂളുകളിൽ, മദ്രസകളിൽ, വേദപഠന ക്ലാസ്സുകളിൽ ഒക്കെ പോയി പഠിക്കാനൊരു അവസരമുണ്ട്. നമ്മൾക്ക് അങ്ങനെ, ഹിന്ദുക്കൾക്ക് അങ്ങനെ പഠിക്കാൻ അവസരമില്ല.
5 മുതൽ 18 വയസ്സ് വരെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം സഹോദരന്റെയും സഹോദരിയുടെയും കുട്ടി 1000 മണിക്കൂർ ആത്മീയ വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക്, ഹിന്ദു കുട്ടികൾക്ക് പരമാവധി 5-10 മണിക്കൂർ, അല്ലെങ്കിൽ 100 മണിക്കൂറാണ് കിട്ടുന്നത്. അതും അങ്ങ് പറയുന്ന അമ്പലങ്ങളിൽ ഉത്സവം വരുമ്പോൾ. ഈ അടുത്തിടയ്ക്ക് നല്ലൊരു വാട്സപ്പിലെ ഒരു മീം ഞാൻ കണ്ടിരുന്നു. എന്താന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനികൾ ഞായറാഴ്ചകളിൽ പള്ളികളിൽ ഒത്തുകൂടുന്നു, മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച അമ്പലങ്ങളിൽ ഒത്തുകൂടുന്നു, നമ്മൾ ഹിന്ദുക്കൾ എപ്പോഴൊക്കെ അന്നദാനം ഉണ്ടോ അപ്പോഴൊക്കെ അമ്പലത്തിൽ പോകുന്നു. ഇത് വേറെ ആരെയും ഉദ്ദേശിച്ചല്ല, നമ്മളെ തന്നെ ഉദ്ദേശിച്ച. എന്റെ വീട്ടിലും ഇങ്ങനെ, വീട്ടിന്റെ അടുത്തൊരു അമ്പലമുണ്ട്, അപ്പൊ ശ്രീനാരായണ ഗുരുദേവന്റെ ഒക്കെ പാദസ്പർശം ലഭിച്ച അമ്പലം. അപ്പൊ അമ്മ എന്ത് പറയുന്നു പറഞ്ഞ മോനെ, ഇന്ന് വീട്ടിൽ ആഹാരം ഉണ്ടാക്കണ്ടല്ലോ, നമുക്ക് അവിടെ പോവാം. ആരുടെയും കുറ്റമല്ല, 7 ദിവസം സപ്താഹം ഉണ്ട്, ഇനി 7 ദിവസം വീട്ടിലൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. അന്നദാനം മഹത്തരമാണ്, പക്ഷേ അന്നദാനത്തിനേക്കാൾ പ്രധാനമാണ് ആത്മീയ ദാനം. ഈ ആത്മീയ ജ്ഞാനം നമുക്കില്ലാത്തതാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. അതുകൊണ്ട് ഇത് പറയുന്ന ആൾക്കാർ ശിഷ്യ നമ്മുടെ സുഹൃത്തുക്കളാണ്, എല്ലാവരെയും വ്യക്തിപരമായി അറിയുന്നവരാണ്, പേരെടുത്ത് നമ്പർ എടുത്തും അറിയുന്നവരാണ്. അയ്യപ്പനെ നിന്ദിക്കുന്നതാണ്, വാവനെ നിന്ദിക്കുന്നത്, ദയവായി അത് ചെയ്യരുത്. നമ്മുടെ ഹൈക്കോടതിയുടെ റെക്കോർഡ്സ് ഉണ്ട്, ചെമ്പു പട്ടയങ്ങളുണ്ട്, അയ്യപ്പൻ പാട്ടുകളുണ്ട്. നമുക്ക് വേണ്ടി പോരാടി ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയാണ് ഇന്നും, അതായത് അന്നല്ല, ഇന്നും അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ വരുമ്പോൾ ആദ്യത്തെ സംഘത്തിന്റെ കൂടെ വാവന് പോയത് കൊണ്ട് രണ്ടാമത്തെ സംഘം അവിടെ ജസ്റ്റ് തൊഴിലിട്ടങ്ങ് പോവാം. നമ്മൾ പേട്ട തുള്ളുന്ന ആ പള്ളിക്ക് ഫ്രണ്ടി വെച്ചല്ലേ. അവസാനം ഈ ശബരിമല മാത്രം ഈ ടാർഗറ്റിന്റെ ലക്ഷ്യം ആരും മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നില്ല. പള്ളിയും മുസ്ലിം പള്ളിയും പ്രശ്നം എന്ന് പറഞ്ഞാല്, ആരും മനഃപൂർവ്വം ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിലല്ല. ശബരിമല എല്ലാവർക്കും എന്താ പറയണേ, നമ്മുടെ ഏറ്റവും വലിയ പൈതൃക. ശബരിമലയിൽ നമ്മുടെ ചില സുഹൃത്തുക്കൾ ചെന്നിട്ട്, അല്ലെങ്കിൽ പേര് പറയുന്നതിന് വിരോധം, അല്ലെങ്കിൽ ടി ജി മോഹൻദാസായിട്ട് അടക്കമുള്ള ആൾക്കാർ ഹൈക്കോടതിയിൽ ചെന്ന് ക്രിസ്ത്യൻ മുസ്ലിം ആൾക്കാരെ അകത്ത് പ്രവേശിപ്പിക്കരുതെന്ന് പറഞ്ഞു. ഹൈക്കോടതി വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് എടുത്തു, ഞാൻ അതിനെതിരെ കൗണ്ടർ ഫയൽ ചെയ്തു. സി, അയ്യപ്പനായിട്ടാണ് മുസ്ലിമായ വാവർക്കും, ഇനി വേറൊരാളുണ്ട് ക്രിസ്ത്യാനിയായ വെളുത്തച്ഛൻ, കേട്ടോന്നറിയില്ല, അയ്യപ്പന് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നത് ഈ വെളുത്തച്ഛനാണ്. അതായത് ഞാൻ പഠിച്ചത് ഇപ്പം ക്രിസ്ത്യൻ സ്കൂളുകളിലാണ്, എന്റെ മോൻ പഠിക്കുന്ന സെന്റ് തോമസിലാണ്, എന്റെ അമ്മ പഠിച്ച ക്രിസ്ത്യൻ കോളേജിലാണ്, എന്റെ മുത്തശ്ശി ബാലിക വളർത്തിലാണ്. നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം ഈ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പഠിക്കുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ സ്വന്തം കുട്ടികളെ സന്തോഷത്തോടെ ക്രിസ്ത്യൻ പള്ളിക്കാർ നടത്തുന്നെങ്കിൽ നന്നായി നടത്തുമെന്ന് പറയും. ഇതേപോലെ ഒരു 1000 വർഷം മുമ്പ് അയ്യപ്പൻ കളരി പഠിക്കാൻ വേണ്ടി ചീരപ്പഞ്ചിറയിലെ ഒരു ഈഴവ കളരിയുണ്ട്. അതിന്റെ പേര് ചീരപ്പഞ്ചിറ എന്നാണ് ആ കളരിയുടെ പേര്. നമ്മുടെ ആലപ്പുഴ മുഹമ്മേലാണ്. ഇവിടെ അയ്യപ്പൻ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നത് ഈ വെളുത്തച്ഛനാണ്. ഇത് രാഹുൽ ഈശ്വറിന്റെ കണ്ടെത്തലൊന്നുമല്ല, ഡോക്യുമെന്റഡ് ആയിട്ട് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത 70-80 വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ കണ്ടെത്തി എഴുതിയിട്ടുണ്ട്. അയ്യപ്പന്റെ റോയൽ ഫാമിലിയുടെ ലൈനേജിൽ വരുന്ന പി ആർ രാമവർമ്മ രാജ, ഡോക്ടർ എസ് കെ നായർ. അതുകൊണ്ട് ദയവായി അത് പഠിക്കണം. വാവര് നമ്മുടെയാണ്, വെളുത്തച്ഛൻ നമ്മുടെയാണ്, അയ്യപ്പനും വാവരും വെളുത്തച്ഛനും നമ്മുടെ ഈ കൊടിയിലെ 3 നിറങ്ങൾ പോലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമിന്റെ ഐക്യമാണ് സൂചിപ്പിക്കുന്നത്. അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്, അത് അയ്യപ്പനോട് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ്. സ്വാമി ശരണം.